പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിജയികളായിട്ടുള്ള ജേതാക്കളായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ പിൻപറ്റിയിട്ടുള്ള അവരുടെ ശീലങ്ങളും അവരുടെ ദിനചര്യയുമാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സംബന്ധമായ എല്ലാ വിവരങ്ങളും എനിക്ക് കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഒരു ചിന്തയാണ് നമ്മുടെ പ്രവൃത്തിയിലേക്ക് എന്തു ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് ഒരു ചിന്തയാണ് നമ്മളൊരു പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ആ പ്രവൃത്തികളാണ് പിന്നീട് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നത് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ സ്വഭാവമാണ് പിന്നീട് നമ്മളെ വിധിയായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ദിനചര്യകളും നമ്മുടെ ജീവിതത്തെ വിധി നിർണ്ണയിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സോ അത് എങ്ങനെയാണ് നമ്മളത് രൂപപ്പെടുത്തേണ്ടത് ഏതൊക്കെ നല്ല ശീലങ്ങളാണ് നമ്മളെ വിജയത്തിനെ സഹായിക്കുന്നത് അത്തരത്തിലുള്ള മുമ്പ് ജീവിതത്തിൽ വിജയിച്ച അതുപോലെ തന്നെ മുമ്പ് ജീവിതത്തിൽ വിജയികളായിട്ടുള്ള ആളുകൾ അവർ പിൻപറ്റിയിട്ടുള്ള ഒൻപത് സ്വഭാവശീലങ്ങളെക്കുറിച്ചും ദിനചര്യകളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം വിജയിച്ച ആളുകൾ അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിജയികളായിട്ടുള്ള ആളുകൾ ദിവസവും ചെയ്യുന്നത് പരാജിതരായിട്ടുള്ള ആളുകൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുള്ളു അതുകൊണ്ടാണ് അവർ വിജയിക്കാത്തത് സോ ദൈനംദിനമായിട്ട് നമ്മളെ ജീവിതത്തിൽ അച്ചടക്കം പുലർത്തുന്ന കൃത്യമായിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുക സോ അത്തരത്തിലുള്ള ആളുകൾ വ്യക്തിത്വമായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു കൃത്യമായി ശരിയായ രീതി അവർ ചെയ്യുന്നുണ്ട് നടപ്പാക്കുന്നുണ്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ദ ഇംപ്ലിമെൻറ്റ് സിസ്റ്റം ഫോർ ദിയർ പേഴ്സണൽ ഗ്രോത്ത് അപ്പം ആ പേഴ്സണൽ ഗ്രോത്തിനുള്ള ആ സിസ്റ്റ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ദിനചര്യകളാണ് ശീലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ലൊരു മനോഭാവം നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈനംദിനമായിട്ട് ഇത്തരം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ശീലമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇനി ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഈ പരാജിതരും ഇവരും തമ്മിലുള്ളൊരു താരതമ്യം എന്താണെന്ന് നമുക്ക് നോക്കാം സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകള് അവരെല്ലാ ദിവസവും വായിക്കും വായന ശീലമാക്കിയിട്ടുള്ള ആളുകളായിരിക്കും വളർത്തുന്ന വായന അവരുടെ ജീവിതത്തിൽ ഒരു ഡിയർ ടൈം ഉണ്ട് ഡിയർ ടൈം എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് എവറിത്തിങ് ആൻഡ് റീഡ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ആ ഒരു ദിവസം എന്ത് ചെയ്യും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്തായാലും അവരുടെ വായന അവരുടെ ശീലമാണ് അതൊരിക്കലും ഒഴിവാക്കില്ല എന്നാൽ പരാജിതരായിട്ടുള്ള ജീവിതത്തിൽ അത്തരത്തിലൊന്നും നേട്ടം കൊയ്യാത്ത ആളുകളൊക്കെ കൂടുതൽ സമയം ടി വി കാണാനും മൊബൈൽ കാണാനും അതിലുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ശീലം അവരെ പ്രധാനമായിട്ട് അവര് എന്ത് ചെയ്യും അഭിനന്ദിക്കും ഒരാൾക്ക് ഒരാൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്താൽ നല്ലൊരു കാര്യമാണെങ്കിൽ നന്നായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള പറയാനുള്ള ഒരു മനസ്സ് ആരുള്ളിലുണ്ടാവും നീക്ക ഒരു വാക്ക് ഒരു വിത്താണെന്ന് പറയാറുണ്ട് ഒരു നല്ല വാക്ക് ഒരു കുട്ടിയുടെ മനസ്സിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചുറ്റോളങ്ങൾ ഉണ്ടാക്കും ഒരുപാട് കാലം ആ ഓളങ്ങൾ ആ കുട്ടിയുടെ ഒരു ഊർജമായിട്ട് ആ കുട്ടിക്ക് പഠിക്കാനും വായിക്കാനും വളരാനുള്ള ഊർജ്ജമായിട്ട് നിൽക്കും അപ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്ന ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കൺഗ്രാചുലേഷൻസ് അഭിനന്ദന മനോഭാവം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് ടോണിക് ആയിട്ട് മാറും അത്തരത്തിൽ എന്നാൽ നമ്മുടെ പരാജിതരായിട്ടുള്ള ആളുകൾ മിക്ക ആളുകളും ക്രിറ്റിസൈസ് ചെയ്യും ഒരാളെ ജഡ്ജ് ചെയ്യും അവർ കണ്ട മാത്രയിൽ തന്നെ അയാൾ ശരിയല്ല അയാൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും പരാജിതരായിരുന്ന വിജയിച്ച ആളുകൾ വിജയിക്കുന്ന ശീലമുള്ള ആളുകൾ എല്ലാ കാര്യത്തെയും നല്ലത് കാണും അഥവാ ഉള്ളിലെന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ ആ നന്മ കണ്ട് നന്മ പറയാനുള്ള ഒരു മനസ്സ് കാത്തുസൂക്ഷിക്കും മൂന്നാമതായിട്ട് എംബ്രേസ് ചേഞ്ച് മാറ്റത്തെ പുണരും മാറ്റത്തിന് വേണ്ടി ജീവിക്കും മാറ്റമില്ലാത്ത മനസ്സും വായുസഞ്ചാരമില്ലാത്ത മുറിയും ഒരുപോലെയാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ മാറ്റം അല്ലെ നമ്മുടെ ഇന്നും നമ്മുടെ നാളെയും ഒരുപോലെയാണെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പോലും നമ്മളോട് പൊറുക്കില്ല അപ്പോൾ മാറ്റം വേണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ ഇങ്ങനെ ആയാൽ പോരാ അതിൽ എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ എനിക്ക് നല്ലൊരു മാറ്റം വേണം എന്നുള്ള ഒരാഗ്രഹം അഥവാ അത് പോസിറ്റീവ് ഡിസ്കണ്ടമെൻ്റ് ആണ് അഥവാ എനിക്ക് ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള അസംതൃപ്തിയാണ് ഞാനിങ്ങനെ ആയാൽ പോരാ എനിക്ക് നന്നാണ് എനിക്ക് ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് മൈ ബെസ്റ്റ് ഈസ് ടു കം എൻ്റെ ഏറ്റവും നല്ല നാളുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള ആ ചിന്തയാണ് ഏത് എംബ്രേസ് ചേഞ്ച് എന്നുള്ളതിൽ വരുന്നത് മറ്റുള്ള ആളുകൾ അഥവാ പരാജിതരായിട്ടുള്ള ആളുകളുടെ ഫിയർ ചേഞ്ച് മാറ്റത്തെ ഭയക്കും അവർ ഒരിക്കലും തയ്യാറാവില്ല മാറ്റം വരുമ്പോൾ അവർ പറയും അതൊന്നും ശരിയല്ല പഴയ കാലം മുതലേ എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് മാറ്റത്തെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കും ഇനി നാലാമതായിട്ട് മറ്റുള്ളവർക്ക് മാപ്പ് നൽകും ദേ ഫോർ ഗീവ് ഒതേഴ്സ് മറ്റുള്ളവർക്ക് ചില സമയത്തൊക്കെ മാപ്പ് കൊടുക്കേണ്ട സമയത്ത് ഒന്ന് മാപ്പ് കൊടുക്കും അത് അവരുടെ നല്ല ശീലമാണ് എന്നാൽ മറ്റുള്ള പരാജിതരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് ഒരാളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പകയും വിദ്വേഷവും ദേഷ്യവും എപ്പോഴും മനസ്സിൽ വെച്ച് ഒരു റിവെഞ്ച് ഫുള്ളായിട്ടുള്ള ഒരു അവഞ്ച് ഫുള്ളായിട്ടുള്ള ആളോട് പക കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിട്ടാണ് അവരുണ്ടാവുക പക്ഷെ ഒരു വിജയി ആയിട്ടുള്ള ആളുകൾ മാപ്പ് കൊടുക്കേണ്ട സമയത്ത് മാപ്പ് കൊടുത്ത് മാതൃകയായിട്ട് മാറുന്ന ആളുകളാണ് അഞ്ചാമതായിട്ട് വിജയികളായിട്ടുള്ള ആളുകൾ അവരുടെ അവിടെ ശീലത്തിലേറ്റവും പ്രധാന ദോക്ക് അബൌട്ട് ദി ഐഡിയാസ് പുതു പുതിയ ആശയങ്ങൾ ഇങ്ങനെ എല്ലാ സമയത്തും അവരെന്ത് ചെയ്യും ഐഡിയ ഫാക്ടറികളായിരിക്കും ഐഡിയാസ് ഇങ്ങനെ കൊണ്ടുവരും ആ ഐഡിയാസ് മിക്കതും അവർ നടപ്പാക്കുകയും ചെയ്യും വെറുതെ ഐഡിയാസ് കൊണ്ടുവന്ന് പോവല്ല ബട്ട് ഓൾമോസ്റ്റ് ഓൾ ഐഡിയാസ് ദേ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല അത് ഇംപ്ലിമെൻറ്റും ചെയ്യും എന്നാൽ മറ്റുള്ള ആളുകൾ പരാജിതരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഐഡിയാസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ദേ ടോക്ക് അബൌട്ട് പീപ്പിൾ സാധാരണ ജനങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ ആറാമതായിട്ട് പറയാനുള്ളത് ദേ കണ്ടിന്യൂസ്ലി ലേൺ ലിവിങ് ലേണേഴ്സ് ആണ് ലിവിങ് ലേണേഴ്സ് എല്ലാ ദിവസവും അല്ലേ ഇപ്പോൾ സ്റ്റീഫൻ കോവിയൊക്കെ പറഞ്ഞ ലൈഫ് ഈസ് ടു ലിവ് ആൻഡ് ലവ് ആൻഡ് ലിവ് എ ലെഗസി ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കാനും സ്നേഹിക്കാനും പഠിക്കാനും ഒരു പൈതൃകം അവശേഷിപ്പിക്കാനുമാണ് എന്നാൽ മറ്റുള്ള ആളുകൾ അഥവാ ദേ നമ്മുടെ പരാജിതരായിട്ടുള്ള ആളുകൾ അവർ പറയും എനിക്കെല്ലാം അറിയാം എനിക്ക് പുതുതായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം അറിയുന്ന ആളാണ് അതുകൊണ്ട് എനിക്കൊന്നും പുതുതായിട്ട് പഠിക്കേണ്ടതില്ല എന്നാൽ ഒരു വിജയി ആയിട്ടുള്ള ആൾ ഡെയിലി ദ ഹീ ഈസ് എ ലൈഫ് ലോങ് സ്റ്റുഡൻറ്റ് ലൈഫ് ലോങ്ങ് ആയിട്ട് പഠിതാവാണ് എന്നും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി ഏഴാമതായിട്ടുള്ള കാര്യം ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദയർ ഫെയിലിയർ ഒരാൾ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ വിജയികളായിട്ടുള്ള ആളുകൾ പരാജയപ്പെട്ടാലും ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നു എന്നുള്ള പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും അപ്പോൾ ഞാനൊരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് എൻ്റെ സ്ട്രാറ്റജി ശരിയാത്ത കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് അല്ലാതെ വേറെ പരീക്ഷ പേപ്പർ കൊണ്ടോ അല്ലെ അധ്യാപകർ കൊണ്ടോന്നല്ല ഞാൻ പഠിക്കുകയായിട്ടുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പരാജയം എന്നാൽ പരാജിതരായിട്ടുള്ള ആളുകൾ എന്താണ് പറയുക അവർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല അവർ പറയും ദ ബ്ലെയിം ഒതേഴ്സ് ഫോർ ദയർ ഫെയിലിയർ അവരുടെ പരാജയത്തിൻ്റെ കാരണം മറ്റുള്ളവരാ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ തോറ്റത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് സിലബസിന് പുറത്തായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ തോറ്റത് കൊറോണ പശ്ചാത്തലമായതുകൊണ്ടാണ് എനിക്ക് എ പ്ലസ് കിട്ടാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ ആ സന്ദർഭത്തെയും ആ ആളുകളേക്ക് ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ പരാജയപ്പെട്ടേ അങ്ങനെയുള്ള ഒരിക്കലും വിജയിച്ച ആളുകൾ അവരുടെ പരാജയത്തിൻ്റെ കാരണം അവരാൽ അവർ കാരണമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എട്ടാമത്തെ അവർക്ക് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അഥവാ ഒരു നന്ദി പ്രകടനം നന്ദി അറിയിക്കും ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വളർന്നു വന്ന സമയത്ത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് പോയത് അവരുടെ മാതാപിതാക്കൾ സൃഷ്ടിച്ച ഈശ്വരന് അതുപോലെ തന്നെ അടുത്തുള്ള കൂട്ടുകാർ അതുപോലെ തന്നെ ഒരുപാട് താങ്ങും തണലും ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ എന്തു ചെയ്യും അവർക്കൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് പോകുന്നത് പക്ഷേ മറ്റുള്ള ആളുകൾ പരാജിതരായിട്ടുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ അവർ പറയും ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ അധ്യാപകരായത് ഞങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് മറ്റുള്ളവരുടെ ഒരു രീതിയിലുള്ള ഒരു സഹായത്തെയും അംഗീകരിക്കാത്ത ആളുകളായിരിക്കും ഒൻപതാമത്തെ സെറ്റ് ഗോൾസ് അഥവാ വിജയിച്ച ആളുകൾ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് അവർ ഓരോ ദിവസവും ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്യുന്നു വീക്കിലി ഗോൾസ് അവർ ഇയർലി ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തു പോകുന്നു പരാജിതരായിട്ടുള്ള ആളുകൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ഗോളും സെറ്റ് ചെയ്യുന്നില്ല അവരിങ്ങനെ ഒഴുക്കിനൊത്ത് ജീവിക്കുകയാണ് സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒൻപത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പുലർത്തുകയാണെങ്കിൽ നിനക്ക് എന്തായാലും നല്ല രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വരവേൽക്കാൻ കഴിയും സോ നന്ദി നമസ്കാരം